മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വാർത്ത. നിരോധനം ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ PFI ഓഫീസുകൾ സീൽ ചെയ്തു തുടങ്ങി. മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ NCHRO ഓഫീസ് പൂട്ടി മുദ്രവെച്ചു. മഹാരാഷ്ട്രയിൽ PFIയുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു. കർണാടകത്തിൽ നിരോധനം നടപ്പിലാക്കാൻ കമ്മീഷണർമാർക്കും ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും ചുമതല നൽകി DGP ഉത്തരവിറക്കി. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നിരോധനവും അതിനെ തുടർന്നുള്ള നടപടികളും ഊർജിതമാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ? രേണുക, രാജ്യവ്യാപകമായി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മഹാരാഷ്ട്ര സർക്കാർ ഇത് സംബന്ധിച്ചുള്ള നടപടികളായി ആദ്യം തന്നെ കൈക്കൊള്ളുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ ഓഫീസുകൾ സീൽ വെക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. മജിസ്ട്രേറ്റുമാർക്കാണ്, ഈ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കാണ് ഇത് സംബന്ധിച്ചുള്ള ചുമതല മഹാരാഷ്ട്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതേസമയം കർണാടകയിലേക്ക് വരുമ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും കമ്മീഷണർമാർക്കും ഇത് സംബന്ധിച്ചുള്ള ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കർണാടകയിൽ ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ ഇന്നും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യവ്യാപകമായും ഇന്നും റെയ്ഡ് തുടരാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. കൂടുതൽ നേതാക്കളെയും ഇനിയും പിടികൂടാനുണ്ട് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കൂടുതൽ പേർ PFIയുമായി ബന്ധപ്പെട്ട, ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ തീവ്രവാദ ബന്ധം ചൂണ്ടിക്കാണിക്കുന്ന ചില വ്യക്തികളെ കൂടി ഇനി അറസ്റ്റിലാകാനുണ്ട്. അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രധാന PFI നേതാക്കളെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. എന്നയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കാരണം ഈ നിരോധന നടപടികളിലേക്കൊക്കെ കടക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട NIS സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവരുടെ യാത്രാ നിരോധനം അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾ കടക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് ഈ അറസ്റ്റിലായ നേതാക്കളുടെ എല്ലാം പാസ്പോർട്ട് റദ്ദാക്കാനുള്ള ഒരു നടപടികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും ഇന്ത്യക്ക് പുറത്തു പോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടി സംഭവം ലഭിച്ചതിന് ശേഷം വീണ്ടും ഇറങ്ങി സിമി നിരോധിച്ചതിന് ശേഷം വീണ്ടും PFIയ പോലത്തെ സംഘടനകളൊക്കെ തുടങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത്തരത്തിൽ യാതൊരുവിധ പഴുതുകളും നൽകാതെ പൂർണ്ണമായും ഈ പഴുതുകളൊക്കെ അടച്ചുകൊണ്ട് മറ്റൊരു സംഘടനകളിലേക്ക് ഇനി ചേക്കേറാതെ മറ്റൊരു പുതിയ സംഘടന രാജ്യത്ത് രൂപം കൊള്ളാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിലേക്കാണ് അത്തരത്തിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏജൻസികൾക്കും അന്വേഷണ ഏജൻസികൾക്കും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും എല്ലാം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പൂർണ്ണമായും എല്ലാ ഓഫീസുകളും മുദ്രവെക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നൽകുകയും ചെയ്തു. അതായത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഈ അക്കൗണ്ടുകൾ മുഖേന ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അവരെ നിരീക്ഷിക്കുക, അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക, ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ പൂർണ്ണമായും നിരോധിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുകയും ചെയ്തു. പൂർണ്ണമായും PFIയുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ സംഘടനകളുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അക്കൗണ്ടുകൾ നിരോധിക്കണം, അല്ലെങ്കിൽ അതിന് പൂർണ്ണമായും കടിഞ്ഞാണിടണമെന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെല്ലാം തന്നെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു. ഇതിന് നടപടികളൊക്കെ തന്നെ ഇന്ന് പുരോഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ ഒരിടത്തൊഴികെ മാർച്ച് നടത്തി STPI പ്രവർത്തകർ മാർച്ച് നടത്തി എന്നുള്ളത് ഒഴികെ മറ്റ് സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡൽഹി കേന്ദ്രീകരിച്ച്